സിപിഎം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനത്തിലാണ്. ഇപ്പൊ നേരത്തെ ഒരു വട്ടം ജനങ്ങളുടെ ഇടയിലേക്ക് പോയി വീട് വീടാന്തരം ക്യാമ്പയിനുകളും ഭവന സന്ദർശനം നടത്തി, നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് നടത്തി. അതിനുശേഷം ജനകീയ പ്രതിരോധ യാത്ര വന്നു. ആ പ്രതിരോധ യാത്രയുടെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടന്നു. പക്ഷേ അതുകൊണ്ടും തൃപ്തിയാകാതെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഭവന സന്ദർശനവും ക്യാമ്പയിനുകളുമായി ഇറങ്ങുക എന്നുള്ളൊരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ. അതും ഈ പറയുന്ന എന്താണ് നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെയുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ളതാണ്. ജനങ്ങളിൽ നിന്നുകൂടി ഇൻപുട്ട് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ജനകീയ പ്രതിരോധ യാത്രയിൽ നിന്ന് ഗോവിന്ദൻ മാഷിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം പലയിടങ്ങളിലും ജനങ്ങളുമായി സംവദിച്ചിട്ടുണ്ട്, അവിടുത്തെ പൗരപ്രമുഖരുമായി സംവദിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ജനകീയ പ്രതിരോധ യാത്രയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നടന്ന പല വിധത്തിലുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ക്യാമ്പയിനുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുക വച്ച് നോക്കുമ്പോൾ ജനങ്ങളിലേക്ക് പിന്നെയും പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ ഈ ജനകീയ പ്രതിരോധ യാത്ര വലിയ വിജയമാണ് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ലക്ഷ്യമിട്ടത്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അതെ അതെ, പല വിഷയങ്ങളും അവർ ഉയർത്തിപ്പിടിച്ച വിഷയങ്ങൾ മുഴുവൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അത് നവമാധ്യമങ്ങളിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ മനസ്സിലാകും. അല്ല, യഥാർത്ഥത്തിൽ സിപിഎം അതിനകത്ത് ലക്ഷ്യമിട്ടത് അത് തന്നെയാണ്, ജനങ്ങളിൽ ഈ വിഷയങ്ങളിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക. അതാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഏതെങ്കിലും താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇത്. ഈ ജാത കഴിഞ്ഞ സമയത്ത് ചർച്ച നടന്നപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഗോവിന്ദൻ മാഷിനെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ബാക്കി ഇതിലെ രണ്ടാം നിര നേതാക്കളെ അടുത്ത തലമുറയിലേക്കുള്ള നേതാക്കളെന്ന് ഉയർത്തിക്കൊണ്ടുവരാനാണോ ഈ ജാഥ സംഘടിപ്പിച്ചത്. അന്ന് ഈ സി പി എമ്മിൻ്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുത്ത കെ അനിൽകുമാർ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങളുടെ പാർട്ടിയിൽ, അതൊക്കെ മറ്റു പാർട്ടികളിൽ. ഈ ഒരു വ്യക്തിയെ, ഇതങ്ങനെ ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളതല്ലോ. അത് ക്യാപ്റ്റൻ ഉണ്ടെങ്കിലും ക്യാപ്റ്റന്റെ കൂടെ ഉണ്ടായിരുന്ന ജാഥ അംഗങ്ങൾ എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്തു. അത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു കൂട്ടം വ്യക്തികളെയോ പൊതുസമൂഹത്തിന് മുന്നിൽ ഇതാ ഇവരാണ് ഇപ്പൊ സ്വരാജിനെയൊക്കെ അങ്ങനെ ഉയർത്തി കാണിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ജലീലിന് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഇനി ഉയർത്തി കാണിച്ചിട്ടാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജയിക്ക് പോലും ഈ പറയുന്ന ജയിക്കിന്റെ പ്രസംഗങ്ങളൊക്കെ നല്ല, അല്ല, ജയിക്ക് നന്നായി കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ജയിക്കിന്റെ ഈ ഭാഷയുടെ പ്രയോഗത്തിലുള്ള ചില സംഗതികൾ വച്ചിട്ടാണ് ഈ ട്രോളുന്നത്. പക്ഷേ അയാൾ നന്നായി കാര്യം പറയുന്ന ഒരാളാണ്. എന്തായാലും സി പി എം ഈ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ബാക്കി കോൺഗ്രസ് ഒക്കെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഭവന സന്ദർശനം നടത്താൻ പോവുകയാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയും, ഇതൊന്നും സംഭവിക്കുന്നില്ല. ശരിക്കും ഈ രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിൽ പോലും പ്രതിഷേധങ്ങൾ നടത്താത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വട്ടിയൂർക്കാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഒരു മുൻ പ്രസിഡൻ്റായിരുന്ന കോൺഗ്രസ്സുകാരൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇത് രാഹുൽ ഗാന്ധിയുടെ വിഷയം വന്നിട്ട് പോലും ഒരു സായാഹ്ന ധർണ പോലും നടത്താൻ സാധിക്കാത്ത ബ്ലോക്ക് കമ്മിറ്റി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട്. അത് അങ്ങനെ പലയിടങ്ങളിലും ഉണ്ട്. അതിൽ കുറ്റം പറഞ്ഞു, ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നിർജീവമാണ്, ഇതുവരെ ആളിനെ എടുത്തില്ലല്ലോ. പുനഃസംഘടനയിൽ ചെയ്യേണ്ടത് കാര്യം ആരാണ് പ്രസിഡന്റെന്ന, അല്ല ആരാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലക്കാരെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഈ 3-4 പേരുടെ പേരൊക്കെ പറഞ്ഞ് നീയാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോ മൊത്തത്തിൽ സംഘടനാപരമായ ആശയക്കുഴപ്പം കോൺഗ്രസിനകത്ത് നിൽക്കുന്നു. സതീശൻ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു, ഞങ്ങൾ ഭവന സന്ദർശനം നടത്താൻ പോവുകയാണ് എന്നുള്ളത്. ഇവിടെ ഒരു ഘട്ടം ഭവന സന്ദർശനം പൂർത്തിയാക്കി അതിന്റെ ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ജനകീയ പ്രതിരോധ യാത്രയ്ക്ക് രൂപം നൽകി അതിന്റെ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട് എല്ലായിടങ്ങളിലും ആളുകളിലേക്ക് എത്തി. പിന്നീട് വീണ്ടും ഇതാ അതും പോരാഞ്ഞിട്ട് ഒരിക്കൽ കൂടി ജനങ്ങളിലേക്ക് എത്തണം എന്ന് തീരുമാനിക്കുകയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ വിജയമുണ്ടായെങ്കിൽ പോലും അത് പോരാ. അത് അതിന് പ്രതീക്ഷിച്ച ഒരു ഇൻപുട്ട് കിട്ടിയിട്ടില്ല. ജനങ്ങളിൽ എന്തൊക്കെയോ ഇനിയും പ്രശ്നങ്ങളുണ്ട്, അത് തിരുത്തേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഈ നമ്മളിപ്പോൾ ഒരു വശത്ത് കോൺഗ്രസും ഒരു കൂട്ടം മാധ്യമങ്ങളും ഒക്കെ ആ മാധ്യമങ്ങളിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും ഒക്കെ ഇങ്ങനെ ചറപറ എന്തൊക്കെയോ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോഴും സി പി എം അതിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവരുടെ സൈബർ ഇടങ്ങൾ അതിന് മറുപടിയൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് എങ്കിൽ പോലും പാർട്ടി അതിലല്ല അഭിരമിക്കുന്നത്. അവിടെയാണ് കാര്യം. മറ്റിടത്ത് പാർട്ടി ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അതിലഭിരമിക്കുകയാണ്.
ഇവിടെ പാർട്ടി ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കാനാണ് താല്പര്യപ്പെടുന്നത്. മറ്റടുത്ത് സോഷ്യൽ മീഡിയയിൽ കൂടി സംവദിക്കാനാണ് താല്പര്യപ്പെടുന്നത്. സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ വിങ് അവരുടെ ദൗത്യം വേറൊരു സൈഡിൽ കൂടി ചെയ്യുമ്പോൾ പാർട്ടി ഒന്നടങ്കം വേറൊരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. അതാണ് കോൺഗ്രസ് പഠിക്കേണ്ട പാഠം. ഇവിടെ ഇപ്പോഴും സതീശനും സുധാകരനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി വെല്ലുവിളികൾ നടത്തുക, സോഷ്യൽ മീഡിയയിൽ കൂടി കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഇട്ടാവട്ടം എന്ന് പറയുന്ന സംവിധാനമാണ്. അതിനപ്പുറത്തൊന്നും ആ സാധനങ്ങൾക്ക് ജനങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അവിടെയാണല്ലോ ഈ പറയുന്നതൊക്കെ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് അപ്പോഴും കാണുന്നു, അപ്പോഴും പ്രതികരിക്കുന്നു, അതുവഴി പോകുന്നു. വേണമെങ്കിൽ രണ്ട് തെറി വിളിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ രണ്ട് ജയ് വിളിക്കും. ഇത്ര തന്നെ സോഷ്യൽ മീഡിയ ആ രീതി കണ്ടാൽ മതി. ആ അതിനത്രയേ ഉള്ളൂ ലൈഫ്. മറ്റത് ആളുകളുടെ ഇൻപുട്ട് എടുക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അതിന് ഇനി എത്ര അത്യന്താധുനിക സംവിധാനങ്ങൾ വന്നാലും ആളുകളുമായി നേരിട്ട് സംവദിക്കുക എന്ന് പറയുന്നതാണ് ഒരു രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് സി പി എം വീണ്ടും ചെയ്യാൻ പോവുകയാണ്. അതാണ് അവർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ജനപിന്തുണ വർദ്ധിക്കത്തേ ഉള്ളൂ. അതാണ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം എന്ത് ഉണ്ടെങ്കിലും വീണ്ടും കേൾക്കാം. കാരണം ഇതിനിടയിലൊക്കെയും ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ. അത് ഏത് ആണെങ്കിലും കേൾക്കാനും അതിന് രാഷ്ട്രീയമായി തന്നെ മറുപടി നൽകി പരിഹരിക്കാനും ഒക്കെ ഒരു ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരെ ബോധ്യപ്പെടുത്താനും സാധിക്കും. ഇത് ഇതിന്റെയൊക്കെ എഫക്റ്റ് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലാണ് കാണാൻ സാധിക്കുക. അതെ അതെ. കാരണം ആ അന്നത്തെ 2019 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തിരിച്ചടി മുമ്പ് നിൽക്കുന്നത് കൊണ്ട് അത്തരം കാരണങ്ങളൊന്നും ഇനിയിപ്പോൾ ഇല്ല എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറിനോട് പോരാടുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് കേരളത്തിലെ ജനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നു പ്രധാനമന്ത്രി ആവാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു, ശബരിമലയും ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനത്തെ ഫാക്ടേഴ്സ് ഇല്ല. സംഘപരിവാറിനോട് കോൺഗ്രസിനോളം തന്നെ പോരാടുകയാണ് സി പി എം എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. അത് തന്നെയാണ് സി പി എം അത് ഉന്നം വെച്ചാണ് ജനങ്ങളുടെ ഇടയിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുന്നത്. ആകെ ഉണ്ടാകാവുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് സ്വപ്ന എവിടെയോ ഇരുന്ന് വിളിച്ചു പറയുന്ന കുറെ കാര്യങ്ങൾ മാത്രം, വേറെ ഒന്നുമില്ല. അതെ, ആ ആ ഒരു സംഗതിയെ അതിജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അതിജീവിക്കേണ്ട വിഷയമൊന്നുമല്ല. കാരണം നേരത്തെ തീർന്നൊരു സംഗതിയാണ്. എന്നിട്ട് പോലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങനെ വെല്ലുവിളി ഉയർത്തുന്ന പ്രതിസന്ധികളൊന്നും അവരുടെ മുന്നിലില്ല. എന്നിട്ട് പോലും അവർ വീണ്ടും ജനങ്ങളിലേക്ക് ഒരു ക്യാമ്പയിനുമായി ഇറങ്ങുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ സ്വരൂപണത്തിന് വേണ്ടി ഇറങ്ങുന്നു എന്ന് പറയുന്നതാണ് ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളം.